വിളരം തോറും വളരുകയും വളരും തോറും പിളരുകയും ചെയ്യുമെന്ന് കേരള കോൺഗ്രസിനെ വിശേഷിപ്പിച്ച കെ എം മാണിയുടെ ഓർമ്മദിനമാണിന്ന്. സജീവ് മഞ്ഞക്കടമ്പലിന്റെ രാജിയും പി എം മാത്യുവിന്റെ നിലപാട് മാറ്റവും ഈ ഓർമ്മദിനത്തിലും കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെ സജീവമാക്കുന്നു. മാണി സാറിനൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച മുൻ കടുത്തുരുത്തി എം എൽ എയും മാണി ഗ്രൂപ്പിന്റെ ഉന്നതാധികാര സമിതി അംഗവുമായ പി എം മാത്യുവാണ് ഓർമ്മദിനത്തിലെ ചർച്ചകൾക്ക് തുടക്കമിട്ടത്. ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിന് നിലപാടില്ലാതായെന്നും വോട്ട് ഫ്രാൻസിസ് ജോർജിനെന്നും പി എം മാത്യു. കെ എം ജോർജ് സാറിന്റെ സാബകന്റെ ചെയർമാന്റെ ആത്മാവിനോടുള്ള എന്റെ ഒരു കടപ്പാട് ഫ്രാൻസിസ് ജോർജിന് പിന്തുണ കൊടുത്തുകൊണ്ട് തീർക്കണമെന്നുള്ള എന്റെ ഒരു ഉറച്ച ബോധ്യമാണ് ഞാൻ ആ കമ്മിറ്റിയിൽ പോയതും അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തു. പി എം മാത്യുവിനെ ജോസഫ് ഗ്രൂപ്പിലേക്ക് ക്ഷണിച്ചുകൊണ്ട് മോൻസ് ജോസഫും ഫ്രാൻസിസ് ജോർജും രംഗത്തെത്തി. അതേസമയം മോൻസുമായുള്ള തർക്കത്തെ തുടർന്ന് പാർട്ടി വിട്ട സജീവ് മഞ്ഞക്കടമ്പിൽ കെ എം മാണിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥന നടത്തി. മോൻസിനെതിരെയുള്ള ആരോപണങ്ങൾ സജി ഇന്നും തുടർന്നു. മോൻസിന്റെ പാർട്ടി മോൻസ് ഗ്രൂപ്പായി ഇത് അധപ്പതിച്ചപ്പോൾ നമുക്ക് എനിക്ക് അവിടെ തുടരാൻ യാതൊരു തരത്തിലുള്ള ആഗ്രഹവുമില്ല. വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാതിരുന്ന പാർട്ടി ചെയർമാൻ പി ജെ ജോസഫും ഓർമ്മദിനത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തി. വാതിലടച്ചിടില്ലെന്നും സജി വന്നാൽ തിരിച്ചെടുക്കുമെന്നും പി ജെ ജോസഫ്. വന്നാൽ സ്വീകരിക്കത്തേ ഉള്ളൂ. അതേസമയം ജോസഫ് ഗ്രൂപ്പിൽ സജിക്കൊപ്പമുണ്ടായിരുന്ന മറ്റു ചില നേതാക്കൾ കൂടി ഇന്ന് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. ഷിനോ ജോസ് ടി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.